ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഓരോരുത്തർ അവരുടെ കാലിബർ അനുസരിച്ച് അവരുടെ ഏറ്റവും ശക്തരായ എതിരാളികളെ തിരഞ്ഞു പിടിക്കാറുണ്ട് അത് ഈ സീസണിൽ മാത്രമുള്ള ഒരു സംഭവമൊന്നുമല്ല ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ അതിപ്പോൾ ഏത് ഭാഷയിലുള്ളതും ആയിക്കോട്ടെ ഒരു സംഭവം കണ്ടുവരാറുണ്ട് തങ്ങൾക്ക് ചേർന്ന മത്സരാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് അവർക്കെതിരെ മത്സരിക്കുക എന്നതിൽ ഹരം കൊള്ളുന്ന മത്സരാർത്ഥികൾ എല്ലാ സീസണിലും കണ്ടുവരാറുണ്ട് അത് നമ്മുടെ ഈ വർഷത്തെ സീസണിലും സ്ഥിതി വ്യത്യസ്തമല്ല ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളിൽ തികച്ചും ബുദ്ധിശാലിയായ ഒരു മത്സരാർത്ഥിയാണ് കിഡിലൻ ഫിറോസ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തുവാനും അതിൽ പലതും സത്യമാവുകയും ചെയ്യാറുമുണ്ട് കിഡിലൻ ഫിറോസാണ് ഇതിലെ താരം ഒരിക്കൽ ലാലേട്ടൻ വരെ കിഡിലൻ ഫിറോസിൻ്റെ ഈ പ്രവചനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ മുതൽ മണിക്കുട്ടൻ തൻ്റെ പ്രധാന ശത്രുവായി കണ്ടിരുന്ന വ്യക്തിയാണെന്ന് കിഡിലൻ ഫിറോസ് പറഞ്ഞിരുന്നു മണിക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പോകുന്നതിന് മുൻപ് കിഡിലൻ ഫിറോസുമായി ഒരു ഗംഭീര വഴക്ക് നടന്നിരുന്നു ഫിറോസ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യവുമാണ് ഇത് താൻ മണിക്കുട്ടനുമായി വഴക്കുണ്ടാക്കും എന്ന് അന്ന് തന്നെ ഫിറോസ് പറഞ്ഞിരുന്നു ഒരുപാട് നാൾ തുടരുമെന്നും ഫിറോസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മറ്റൊരു തരത്തിൽ നോക്കിയാൽ മറ്റെല്ലാ മത്സരാർത്ഥികളെയും പ്രകോപിച്ച് ചൊറിഞ്ഞു നടന്ന കിഡിലൻ ഫെറോസിനെ കെണിയിൽ വീഴാത്തത് മണിക്കുട്ടൻ മാത്രമാണ് എന്ന് പറയേണ്ടി വരും എന്നാൽ മണിക്കുട്ടൻ പോയതിനു ശേഷം തന്നോട് പറയാതെ മണിക്കുട്ടൻ എവിടെയും പോകില്ല എന്നും മണിക്കുട്ടൻ അത്ര ഗംഭീര മത്സരാർത്ഥി ആണെന്നൊക്കെ തന്നോടൊപ്പം മത്സരിച്ച് നിൽക്കാനും ഈ വീട്ടിൽ മണിക്കുട്ടന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന തരത്തിലുള്ള വാക്കുകൾ വരെ കിഡിലൻ ഫിറോസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മണിക്കുട്ടൻ വന്നതിന് ശേഷം വളരെ സന്തോഷവാനായ ഫിറോസിനെ കാണാനും സാധിച്ചു മണിക്കുട്ടന്റെ റീഎൻട്രിക്ക് സന്തോഷിച്ച രമ്യ ഡിംബിളിനും ഒപ്പം കിഡിലൻ ഫിറോസിനും കാണാം ഒരുപക്ഷെ തനിക്ക് മത്സരിക്കാൻ ഒരു മത്സരാർത്ഥി വന്നു എന്ന തരത്തിലുള്ള സന്തോഷവും ആകാം എന്നാൽ ഇത് സ്നേഹത്തോടുള്ള സന്തോഷമാണെന്നും വിശ്വസിക്കാനും പാടാണ് കാരണം ഉടനെ തന്നെ കിഡിലൻ ഫിറോസ് മണിക്കുട്ടനെതിരെ തിരിഞ്ഞു എന്നതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടി ഇരിക്കുന്ന ചർച്ചയിൽ തങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകളുടെ ഉള്ളിൽ പോലും നോമിനേഷനിൽ മണിക്കുട്ടനെ വരുത്താനുള്ള കഠിന പ്രയത്നവും ശ്രമങ്ങളും ഫിറോസ് നടത്തുന്നത് കാണാം മണിക്കുട്ടൻ വീണ്ടും വിഷമിച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ നോമിനേഷനിൽ മണിക്കുട്ടൻ വരാനുള്ള സാധ്യത കൂടുതലാണെന്നും കിഡ്ലൻ ഫിറോസ് പറയുന്നുണ്ട് ഇങ്ങനെ വിഷമിച്ചു ജീവിക്കാൻ പറ്റില്ല എന്നും ഇതൊരു ഗെയിം ആണെന്നും വിഷമിച്ചിരുന്ന ഉടൻ തന്നെ നോമിനേഷനിൽ പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകാറുണ്ടെന്നും ഫിറോസ് കൂടെ ഇരിക്കുന്നവരടുത്ത് പറയുന്നുണ്ട് വളരെ സൂത്രശാലിയും തന്ത്രശാലിയുമായ ഒരു മത്സരാർത്ഥിയാണ് കിഡിലൻ ഫിറോസ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ബിഗ് ബോസിലെ ആദ്യ ദിനം മുഴുവൻ നമ്മൾ കണ്ടത് ശ്രദ്ധിക്കുന്നതും ഇത് തന്നെയാണ് എന്നാൽ കിഡിലൻ ഫിറോസിനെ ഈ കരുനീക്കം തൻ്റെ ഏറ്റവും വലിയ മത്സരാർത്ഥിയായി കണക്കാക്കപ്പെടുന്ന മണിക്കുട്ടിനെ പുറത്താക്കാനുള്ള തന്ത്രമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ